ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മറ്റൊരു എ ആർ ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. അതിൻ്റെ പേര് അസംബ്ലർ എന്നാണ്. അസംബ്ലറിന് രണ്ട് ആപ്ലിക്കേഷനുണ്ട്. ഒന്ന് അസംബ്ലർ മെയ്ക്ക് 3D, പിന്നെ ഒന്ന് അസംബ്ലർ ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അസംബ്ലർ ഫോർ EDU. ഈ രണ്ട് ആപ്ലിക്കേഷനും ടുഗദറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിൽ അസംബ്ലർ EDU എന്ന് പറയുന്നത് ഞാൻ മുന്നേ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരുന്നു. നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇതേപോലെ ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്ത് അതിനുള്ളിലേക്ക് മെറ്റീരിയൽ ആഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതെല്ലാം ഫ്രീ ഓപ്ഷനിൽ വളരെ കുറച്ച് സ്റ്റോറേജ് സ്പേസേ നമുക്ക് തരുന്നുള്ളൂ. നമുക്ക് 8 MB സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റുകൾ അധികം വയ്ക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ പർച്ചേസ് ഓപ്ഷനിലേക്ക് പോകേണ്ടി വരും. പക്ഷേ ഇതിന് ഒരു വിൻഡോസ് അപ്ലിക്കേഷൻ കൂടിയുണ്ട്, ഈ അസംബ്ലർ EDU-ന്. ആ വിൻഡോസ് അപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതേപോലെ 3D ഇമേജസ് ഉണ്ടാക്കാൻ സാധിക്കും. വിൻഡോസിലെ കമ്പ്യൂട്ടറിൽ നമ്മൾ അസംബ്ലർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അസംബ്ലർ സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യാം. പിന്നെ മൊബൈലിലെ അസംബ്ലർ എന്ന് പറയുന്ന അപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചില വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം, എഡ്യൂക്കേഷൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ കുറച്ചധികം അപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്യണം ഈ സൈറ്റിൽ. ആ രജിസ്റ്റർ ചെയ്ത ID ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്കിതിലേക്ക് ലോഗിൻ ചെയ്യാൻ കഴിയുക. ഞാനിപ്പോൾ ഇതിൽ ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട്, ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ ഞാൻ 2-3 എണ്ണം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അത് കൂടാതെ ഇപ്പോൾ നമുക്ക് പുതിയ 1 എണ്ണം യൂസ് ചെയ്യുന്നത് ഇവിടെ നിന്ന് എങ്ങനെയാണ് നോക്കാം. ഒരുപാട് AR ബ്ലോക്കുകളും ഇത് കണ്ടു. ഇപ്പോൾ നമുക്കൊരു AR ബ്ലോക്ക് ഏതോ ആവശ്യമുള്ളതിനൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. ഇപ്പോൾ 17 MB ഡൗൺലോഡ് ചെയ്താലാണ് ഈ ബ്ലോക്ക് ഇപ്പോൾ വർക്കാവുള്ളൂ. അപ്പോൾ ഓരോ വർക്ക് ആവശ്യത്തിനുള്ളത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ചെയ്തെടുത്താൽ മാത്രമേ ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ എന്ന് പറയുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ചില സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾക്ക് നമുക്കിത് ഈസിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഒരു നിലം സ്കാൻ ചെയ്യാൻ, എപ്പോഴും നമുക്ക് ഇത് AR ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത ഞാൻ മുന്നേ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നമുക്ക് ഈ ഓബ്ജക്റ്റ് പ്ലേസ് ചെയ്യാൻ ഒരു സ്ഥലം ആവശ്യമാണ്. ആ സ്ഥലത്താണ് നമ്മളത് കൊണ്ടുപോയി വയ്ക്കുക. ഓക്കെ, ഞാനിപ്പോൾ AR ഈ അസംബ്ലർ EDU എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ, അസംബ്ലർ EDU അല്ല, അസംബ്ലർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അസംബ്ലർ എന്ന് പറയുന്ന അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൽ നമുക്ക് ഈ പ്ലസ് മാർക്ക്, താഴെ കാണുന്ന റൈറ്റ് സൈഡിലെ പ്ലസ് മാർക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എഡിറ്ററിലേക്ക് പോകാനാണ് പറഞ്ഞത്. നമ്മൾ എഡിറ്ററിൽ പോകുന്നില്ല, നേരെ നമ്മൾ ഓബ്ജക്റ്റിലേക്ക് പോകുന്നു. ഓബ്ജക്റ്റിലെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട്. ആ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഏതെങ്കിലും ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഹ്യൂമൻ സ്കൾ, ജിയോമെട്രിക്കൽ ക്യൂബ്സ്, മോളിക്യൂൾസ്, കെമിസ്ട്രി, നൈലോൺ, തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ടോപ്പിക്കുകൾ കാണാം. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് എടുത്ത് വെച്ച് ക്ലാസ് എടുക്കാൻ, ഇപ്പോൾ ബ്ലഡ് സെൽ എന്ന് പറയുന്നൊരു ടോപ്പിക്ക് ഞാൻ എടുക്കുന്നു ചോദിക്കാം. അപ്പോൾ ബ്ലഡ് സെല്ലിൽ പോകുന്ന ഒരു ഇമേജ് നമുക്ക് ഏതെങ്കിലും വാളിലോ മറ്റോ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മളത് AR ഓപ്പൺ ചെയ്യണം. വ്യൂ ഇൻ AR എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ അത് നമുക്ക് ഡൗൺലോഡ് ആവുകയാണ്. അതിന് വേണ്ടി ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളൊരു ഏരിയ അതിനുവേണ്ടി സ്കാൻ ചെയ്യുന്നു. ഓക്കെ, ഇനി ടാപ്പ് ടു പ്ലോട്ട് ദ ഓബ്ജക്റ്റ്. നമുക്കതിനൊരു ഒരു ഓറഞ്ച് റൗണ്ട് ഐക്കൺ വരാനുണ്ടായിരുന്നു, വന്നിട്ടില്ല. ഓക്കെ, വന്നു. യാ, ആ ഓറഞ്ച് ഐക്കൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഓബ്ജക്റ്റിനെ അവിടെ പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്തതിനു ശേഷം ഞാൻ അതിനെ സൂം ചെയ്ത് നോക്കുന്നു, എന്താണ് അല്ലെങ്കിൽ അതിന് ഉള്ളിലേക്കുള്ളതെന്ന് നമുക്ക് അടുപ്പിച്ച് പോയി നോക്കാം. യെസ്, ബ്ലഡ് സെൽസ്. ബ്ലഡ് സെൽസിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പറ്റിയ ഒരു അപ്ലിക്കേഷനാണത്. അതിൻ്റെ മാക്സിമം സൈസാണ് കാണുന്നത്. അല്ലെ, WBC RBC ഒക്കെ കമ്പയറബിൾ സൈസിലുണ്ട്, ഏതാണ്ട് കറക്റ്റാണ്. ഇത് ഇവിടെ ഒരു ടീച്ചർ കൂടി നിൽക്കുകയാണെങ്കിൽ
ആ ടീച്ചറെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ബ്ലഡ് സെല്ലിൻ്റെ ക്ലാസ് എടുക്കാം. അപ്പോൾ ഞാനിതിൽ ഒരു ഐറ്റം മാത്രമാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. ഇതേപോലെ ഒരുപാട് ടോപ്പിക്കുകൾ അതിലുണ്ട്. ടോപ്പിക്കുകളുടെ ലിസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ, ബ്ലഡ് സെല്ല് പോട്ടെ. ഇപ്പോൾ നോക്കാം, ബ്ലഡ് സെൽസ്, ദെൻ ഓഡ് സ്നെയിൽ, ദെൻ ചില ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ്, ഫോട്ടോ സിന്തസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ബട്ടർഫ്ലൈൻ്റെ ലൈഫ് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, സ്വിമ്മിങ് സ്റ്റൈൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഗ്ലേഷ്യേഴ്സ് വെച്ചാൽ പല സബ്ജക്റ്റിനും, ജോഗ്രഫിക്ക്, ഫിസിക്സിന്, കെമിസ്ട്രിക്ക്, ബയോളജിക്ക് ഒക്കെ പറ്റുന്ന ടോപ്പിക്കുകൾ ഇവർ ഇട്ടിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്ക് റിസർച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം. എന്തുകൊണ്ടാണ് ഇതിൽ ഇത് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്? കാരണം ഇവരുടെ ഒരു ഡെസ്ക് ടോപ്പ് അപ്ലിക്കേഷനുണ്ട്. ആ ഡെസ്ക്ടോപ്പ് അപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാർക്ക് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്ത ഓബ്ജക്റ്റ് പബ്ലിക്കായിട്ട് വേണമെങ്കിൽ ഇടാം. അങ്ങനെ പബ്ലിക്കായിട്ട് ഇട്ട ഓബ്ജക്റ്റുകൾ ഈ സെർച്ച് ലിങ്കിലേക്ക് കയറി വരും. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കൂടുതൽ മെറ്റീരിയലുകൾ ഇനിയും ഡെവലപ്പ് ചെയ്ത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സിന് പറ്റുന്ന നല്ലൊരു അപ്ലിക്കേഷനാണ്. ഇത് ടുഗദറായിട്ട് ഉപയോഗിക്കാവുന്ന രണ്ട് അപ്ലിക്കേഷൻ ഉണ്ട് ഇതിൻ്റെ കൂടെ. ഒന്ന് അസംബ്ലർ എഡു എന്ന് പറയുന്നതും ഒന്ന് അസംബ്ലർ. അസംബ്ലർ എഡു എന്ന് പറയുന്നതിൽ നമുക്ക് ക്ലാസ് റൂമുകൾ സെറ്റ് ചെയ്യാം. അസംബ്ലറിൽ നമുക്ക് ഓബ്ജക്റ്റുകൾ ഉപയോഗിക്കാം. അതുകൂടാതെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന, ഞാനിപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ല, അതിന് പകരം അസംബ്ലർ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റുഡിയോ, അസംബ്ലർ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഈ അപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഓബ്ജക്റ്റുകൾ ഉണ്ടാക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.